ഗാനരചയിതാവ് ബിച്ചു തിരുമല അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് നാം പോകുന്നതും നൃപൻ തുടരുന്നുണ്ട് നൃപൻ ഇത്രയും നേരം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ പ്രത്യേകത ബിച്ചു തിരുമല എന്ന വ്യക്തിയെ എന്ന ഗാനരചയിതാവിനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ബിച്ചു തിരുമല എന്ന തിരുമലക്കാരനായ വി ശിവശങ്കരൻ നായർ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം എങ്ങനെ എത്തിപ്പെട്ടു സിനിമ രംഗത്തേക്ക് എങ്ങനെ അദ്ദേഹം ഇത്രയും പ്രഗത്ഭരായ ഒരു വ്യക്തിത്വമായി വളർന്നു എന്നതുൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒരു ജീവിത രേഖയിലേക്ക് കൂടി നമ്മൾക്കിപ്പോൾ യാത്രയാകാം പൂജ മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് എഴുപത് എൺപത് കാലഘട്ടത്ത് ഘട്ടത്തിൽ സജീവമായി ചലച്ചിത്ര ലോകത്ത് നിറഞ്ഞു നിന്ന പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ആലപ്പുഴയിൽ ജനിച്ച് തലസ്ഥാനത്തേക്ക് ചേക്കേറിയ ശേഷം സിനിമാ രംഗത്ത് സംവിധാന സഹായിയായി സിനിമ സംവിധാന സംവിധായകനാകണം എന്ന മോഹവുമായി ആയിട്ടാണ് ആദ്യം സിനിമാ രംഗത്ത് വരുന്നത് അദ്ദേഹം അതിനുശേഷം കൃഷ്ണൻ നായരുടെ അസിസ്റ്റൻ്റായി സഹസംവിധാനമായി തുടരുന്നു പി അതിനുശേഷമാണ് ചലച്ചിത്ര ഗാനരംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് ആ കടന്നുവരവിന് ശേഷം ആ ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം നൽ നൽകിയ സംഭാവനയെ സംബന്ധിച്ച് നാം നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ രംഗത്ത് അദ്ദേഹം എത്തിയ ശേഷം മലയാള സിനിമാ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ സുദീർഘമായ നാം എന്നും മലയാളികൾ നെഞ്ചിൽ തട്ടിക്കൊണ്ട് നടക്കുന്ന ഗാനങ്ങളുടെ ഒരുപിടി ഗാനങ്ങളുടെ സൃഷ്ടാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കാലഘട്ടത്തിൽ സജീവമായി നിന്ന പറ്റ് മറ്റ് പലരുടെയും ഗാനങ്ങളുമായി അദ്ദേഹത്തെ ഗാനങ്ങൾ താരമ്യം ചെയ്യുകയും പലരും പല ഗാനങ്ങളും മറ്റു പലരും എഴുതിയതാണ് എന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണയും പരന്നിരുന്നു അത് തന്നെ പല ഇൻ്റർവ്യൂകളിലും അഭിമുഖങ്ങളിലും ബിച്ചുതിരുമാരെ പലവട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നാം പാടി നടക്കുന്ന നാം കൊണ്ടു നടക്കുന്ന പല പ്രധാനപ്പെട്ട ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതാണ് ആ ഗാനങ്ങളെ കൂടി നമ്മൾ ഈ സമയം വിലയിരുത്തേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ഒറ്റക്കമ്പി നാദം മാത്രം മൂളും അത് അദ്ദേഹത്തിൻ്റെ ഗാനം ാണ് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗാനമാണ് നേരത്തെ നാം സൂചിപ്പിച്ചതാണ് അല്പം മുമ്പ് പ്രേക്ഷകർക്ക് മുന്നേ നാം പങ്കുവെക്കുകയും ചെയ്തു ഓലത്തുമ്പി തുമ്പത്തിരു നൂഞ്ഞാലാടും ചെല്ല പങ്കിളി എന്ന താരാട്ട് പാട്ട് അതോടൊപ്പം തന്നെ തേനും വയമ്പും എന്ന സിനിമയിലെ തേനും വയമ്പും അതോടൊപ്പം തന്നെ ഒറ്റക്കബി നാദം എന്ന ഏറ്റവും പ്രശസ്തമായ യേശുദാസ് പാടിയ ഗാനം വാഗപ്പ വാഗപ്പൂ മരഞ്ചൂടും അത് വളരെ പ്രശസ്തമായ വയലാറൊക്കെ സമാനമായ ഗാനം എഴുതിയിട്ടുള്ള അതേ അതേ ശ്രേണിയിലുള്ള അങ്ങനെ ഓർത്തു പോകുന്ന ഒരു ഗാനമാണ് വാഗപ്പൂ മരംചൂടും വാരളം പൂങ്കുലക്കുള്ളിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം ആയിരം കണ്ണുമായി എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാനമാണ് പൂങ്കാറ്റിനോടും കിളികളോടും തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രണയഗാനം അതോടൊപ്പം തന്നെ ആലാപനം തേടും തായ്മനം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗാനം ആളുരുങ്ങി അരങ്ങുരുങ്ങി ഏഴുസ്വരങ്ങളും ും തഴകി വരുന്നൊരു ഗാനം നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഒരു മധുരക്കിനാവിൻ ലഹരിയിലോ എന്ന് പറയുന്ന ഗാനം ഒളിക്കുന്നുവോ മിഴി കുമ്പിളിൽ എന്ന അതിപ്രശസ്തമായ ഗാനം ആ ഓർമ്മയിലെ ഒരു ശിശിരം ഓർമയിലൊരു ശിശുരം എന്ന ഗാനം കണ്ണാൻ പോരാമോ കണ്ണീർക്കായലിലേതോ കടലാസിൻ്റെ തോണി അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗമായി ഉണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ശ്രേണിയിലും എഴുതിയ മേഖലകളിലൊക്കെ തന്നെ വിവിധ തരത്തിൽ ചലച്ചിത്രം എന്താണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ഗാനങ്ങൾ എഴുതുന്ന ഒരു ഗാനരചയിതാവ് കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ കുട്ടിപ്പാട്ടുകൾ വളരെ പ്രശസ്തമാണ് നാം ഈ ജംഗിൾ ബുക്ക് എന്ന ഈ അനിമേഷൻ കുട്ടികളുടെ അനിമേഷൻ പരിപാടി മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൽ മലയാളി വൽക്കരിക്കുന്ന പാട്ട് തർജ്ജമെയ്ത പാട്ട് അദ്ദേഹമാണ് എഴുതിയത് അത് എന്നും ആ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനം കൂടിയാണ് ആ അദ്ദേഹത്തിൻ്റെ ഗാനം കാക്ക പൂച്ച കൊക്കരക്കോ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഗാനം ഇങ്ങനെ തുടങ്ങി ഈ എല്ലാ മേഖലകളിലും സജീവമായി നിലനിന്ന ഒരു ഗാനരചയിതവായിരുന്നു ബിച്ചു തിരുമല അദ്ദേഹത്തെ പറയുമ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്ന സമകാലികരായിട്ടുള്ള എഴുത്തുകാരും അതോടൊപ്പം സംഗീത സംവിധായക സംവിധായകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് ഒറ്റ ഒരു വാക്കിലോ ഒരു വരികളിലോ ഒരു വാക്യത്തിലോ ചുരുക്കി പറയുക സാധ്യമാണ് അത്രയേറെ വൈവിധ്യമുള്ള ഗാനങ്ങൾ എഴുതിയ ഗാനരചയിതാവായിരുന്നു ബിച്ചു തിരുമല പൂജ